വിചാരിച്ചുവെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വില്ലന്മാരാകാൻ ശ്രമിക്കുന്നത് മാത്രം മിച്ചം. കാരണം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അവസാനം വലിയ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വിശ്വസിക്കളിയാ, ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്ക് ഇല്ലെങ്കില് ഞങ്ങളെ വെറുതെ എങ്ങനെ ഞങ്ങൾ സംശയിക്കല്ലേ. എന്താ അളിയാളിയൻ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അളിയൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കളിയാ. അളിയനെ കൊല്ലാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സ്വത്ത് എഴുതി വാങ്ങാതെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എടാ, തോക്ക് ഇങ്ങനെ കൺമുമ്പിൽ നിൽക്കുമ്പോ ഉള്ള സത്യമൊക്കെ പറഞ്ഞു പോകൂടാ. അങ്കിളെ, പേടിച്ച് അച്ഛൻ ഈ പറയുന്ന കേട്ടിട്ട് തന്നെ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. അങ്കിളെ, വെടിയൊച്ച കേട്ടപ്പോ ഞങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി വന്നതാ. അവൻ പറഞ്ഞ സത്യ, ഞാനാണ് സത്യവളിയ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കട്ടെ. വെറുതെ ഒരു വെടിയുണ്ട്, എന്തിനാളിയാ പാഴാക്കി കളയുന്നത്? ഞങ്ങൾ പറയുന്നത് കേക്കിന്റെ അളിയാ. എസിയിൽ അങ്ങനെ എന്തെങ്കിലും കലർത്തി എന്നെ കൊല്ലാൻ മാത്രമുള്ള വിവരമൊന്നും ഇവന്മാർക്കില്ല. അളിയൻ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. അത് അളിയനൊന്നും മിണ്ടാതിരിക്കുന്നു. വീട്ടിലേക്ക് വന്നോ. അങ്ങനെ ആരും വന്നൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും രക്ഷപ്പെടുകയാണല്ലോ. എന്താ ഏട്ടാ, ഒരു വെടിയൊച്ച കേട്ടല്ലോ ഏട്ടാ. ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏട്ടൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാകുക. എന്താ സംഭവിച്ചെന്ന് വെച്ചാ പറയേട്ടാ. അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാരും പേടിച്ചിരിക്കുക. ഇനി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. എന്താ ഏട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. ഈ തോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാനും ചെക്ക് ചെയ്ത് നോക്കിയതാ. നിങ്ങളെല്ലാരും പോയി കിടന്നോ. എന്താ ഏട്ടാ, തോക്ക് പൊട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റിയ സമയമാണോ ഇത്? ഏട്ടൻ ഞങ്ങളോട് എന്തോ മറക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നവുമില്ലെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ പിന്നെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങ്. നിങ്ങൾ എന്തിനാ നിൽക്കുന്നത്? പോടാ. എന്തെങ്കിലും ചോദിച്ച കടിച്ചു കയറാൻ വരും. പടി, കുറെ നാളായിട്ട് ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നെന്ന് ആർക്കൊരു പിടിയില്ല. ഈ ഏട്ടൻ ഇത് എന്താ പറ്റിയതില്ലേ? പാതിരാത്രി തോക്കെടുത്ത് പൊട്ടുന്നുണ്ടോന്ന് ചെക്ക് ചെയ്തതാത്രേ. ആ മാധവി വീട് വിട്ടു പോയതോടെ ഏട്ടൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. വാ, ഇനി ഇവിടെ അങ്ങനെ നിക്കുന്ന കണ്ടോ, അത് മതി. അച്ഛാ, ആരോ ചെയ്ത തെറ്റിന്റെ പഴി ഇപ്പൊ നമ്മളെ മേലെ വന്ന് വീഴുമായിരുന്നല്ലോ. അളിയനിപ്പൊ ആരെ വെടിവെച്ചെന്ന ഒരു പിടിയും കിട്ടാത്ത. ഇവിടുത്തെ മെയിൻ വില്ലന്മാരായി മാറാമെന്ന് കരുതിയ വിധി നമ്മളെ ജോക്കറായി തന്നെ നിർത്തിയിരിക്കാടാ. സംഭവിച്ചതൊന്നും ഇയാൾ എന്താ പുറത്തു പറയാത്തെ? എന്തിനായിരിക്കും ഇതെല്ലാം എല്ലാരോടും മറച്ചു വെക്കുന്നെ? നീയും വയ്ക്കോ മോളെ. രക്ഷപ്പെടാനാവാത്ത രീതിയിലാണ് പ്ലാൻ ചെയ്തേ. പക്ഷേ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുക്കാൻ മറന്നല്ലോ ഞാൻ. ഇത്തവണ അയാൾ രക്ഷപ്പെട്ടിരിക്കുക.
പേരിട്ടിരുന്ന കമ്മൽ എവിടെ? ഇനി അവിടെ എങ്ങാനും കമ്മല് പോലെ ഉണ്ടല്ലോ, ആരുടേതായിരിക്കും ഇത്? ഇതെങ്ങനെ ഇവിടെ വന്നേ? അപ്പൊ ഇതെല്ലാം സന്ധ്യ ചെയ്ത പണിയായിരുന്നല്ലേ? അവൾ എന്തിനായിരിക്കും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? സന്ധ്യ ഞങ്ങളുടെ ഒരേ ഒരു മോള് തന്നെയാ, പക്ഷേ ഞങ്ങളുടെ സ്വന്തം മോളല്ല. സന്ധ്യ ആരുടെ മോളാണെന്നും എവിടെ ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ചെങ്ങന്നൂർ അടുത്തൊരു ഓർഫണേജിൽ നിന്ന് അവൾ ദത്തെടുത്തപ്പോ മുതല് അവൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളാ. അതെവിടെയാണെന്ന് കൃത്യമായിട്ട് പറ. അത് പാർവതിപുരം എന്നൊരു ഗ്രാമത്തില്. സന്ധ്യയെ പാർവതിപുരത്ത് നിന്ന് ദത്തെടുത്തതാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. പക്ഷെ അന്ന് ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പോ അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുക. എന്നെ കൊല്ലാൻ മാത്രം വൈരാഗ്യമുള്ളത് സുകുമാരനും നന്ദിനിക്കുക. ഇപ്പൊ അതേ വൈരാഗ്യം സന്ധ്യയ്ക്കും ഉണ്ടെങ്കിൽ സുകുമാരനും സന്ധ്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എന്റെ കുഞ്ഞു നന്ദിനി ശരിക്കും പറഞ്ഞ കളിക്കൂട്ടുകാരെ പോലെയാ. ഇവര് രണ്ടുപേരും കൂടപ്പറപ്പുകളെക്കാൾ സ്നേഹത്തിലാ കഴിയുന്നത്. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, അവള് നമ്മളെ ആരും ഒന്നും ചെയ്യില്ല. ഒരുപക്ഷേ സന്ധ്യ സുകുമാരന്റെ മോളെങ്ങാനുമായിരിക്കോ? വേപ്പിലയാട് കെട്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ആണുങ്ങൾക്ക് പ്രവേശനമില്ല ഗംഗെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ പോയി പ്രാർത്ഥിച്ച് വഴിപാട് നടത്തിയിട്ട് വാ. ശല്ല
വേപ്പിലയാട് കെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാ സംസാരിക്കാൻ പറ്റുമെന്നല്ലേ കണ്ണഴുകി അമ്മയുടെ അടുത്തുണ്ടായിരുന്ന ആ തിരുമങ്ക പറഞ്ഞത്? എന്നിട്ടും നിനക്ക് സംസാരിക്കാൻ പറ്റാത്ത എന്താ? മോളെ, പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ല എന്ന് കരുതി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. പാവക്കുളത്തമ്മയെ പ്രാർത്ഥിക്കുന്നവരെ ഒരു കാലത്തും അമ്മയോടൊന്ന് സങ്കടത്തോടെ പറഞ്ഞയക്കില്ല. എല്ലാ വിഷമവും അമ്മയിൽ സമർപ്പിച്ച് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് രണ്ടാളും, എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും. നമഃ ശിവായ ഓം 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 നമഃ ശിവായ. എന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ നീ? ഒരു ശക്തി നിന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് നിന്നെ
തന്നെ വിളിച്ചേ, ഇങ്ങോട്ട് വന്നേ. വിഘ്നേശ്വരനെ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെയാണ് ചോയ്ക്ക്, എന്നാ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ പ്രാർത്ഥിക്കണം? വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ മൂന്ന് തവണയും, അത് കഴിഞ്ഞ് ഇങ്ങനെ മൂന്ന് തവണയും ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഏത്തോടണം. ഇങ്ങനെയാണ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കേണ്ടേ. ഒന്ന് ചെയ്തേ കാണട്ടെ. ആ ചെയ്യാം. ഓം ശക്തി പരാശക്തി 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 ഓം ശക്തി പരാശക്തി. എന്താ നിങ്ങൾ മാത്രം മന്ത്രം ചൊല്ലാതെ നിൽക്കുന്നേ? വേഗം പറയ്. എല്ലാവരും ഓം ശക്തി പരാശക്തി എന്ന് ചൊല്ലുന്നേ കേട്ടില്ലേ? നിങ്ങൾ മാത്രം എന്താ വായമൂടി നിൽക്കുന്നേ? പറഞ്ഞു കേട്ടില്ലേ? വേഗം ഓം ശക്തി പരാശക്തി എന്ന് ചൊല്ല്. ചൊല്ല്, അമ്മയുടെ മുഖത്ത് നോക്കി ചൊല്ല്. ഓം ശക്തി പരാശക്തി 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 കണ്ടോ, ചൊല്ലുന്നതിന് മുൻപ് തന്നെ നടയടച്ചില്ലേ? ആഭരണം ചാർത്തിയുടെ നട തുറക്കും കേട്ടോ, അപ്പൊ നിങ്ങൾ ഓംശക്തി പരാശക്തിന് ചൊല്ലണേ. അഭിഷേകം നടത്തി ചന്ദനം വാങ്ങിയില്ല അല്ലേ? ഇതാ വച്ചോളൂ. ആ മാധവി, വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ? നീ ആരാ മോളെ? നിന്റെ പേരെന്താ? എന്തിനാ ചിരിക്കുന്നത്? ദേ നട തുറക്കാൻ സമയമായി എങ്കളെ, അമ്മയെ പ്രാർത്ഥിക്ക്. ഓം ശക്തി പരാശക്തി.
ഓം ശക്തി പരാശക്തി ഓം ശക്തി ഓം ശക്തി പരാശക്തി പരാശക്തി ഓം ശക്തി ഓം ശക്തി ഓം ശക്തി പരാശക്തിനെ ചൊല്ല ഓം ശക്തി പരാശക്തി ഓം ശക്തി പരാശക്തി ഓം ശക്തി ഓം ശക്തി ഓം ശക്തി പരാശക്തി 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 ഓം ശക്തി ഓം ശക്തി ഓം ശക്തി പരാശക്തി